നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ധന പര്യവേഷണം അടുത്ത വർഷം സെപ്റ്റംബർ ആരംഭിക്കാൻ സാധ്യത പര്യവേഷണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് യു കെ ആസ്ഥാനമായ ഗോൾഫിങ് ഡ്രില്ലിംഗിന്റെ ഉപകരാർ കമ്പനിയായ ആര്യ ഓഫ് ഷോർ പ്രതിനിധികൾ ഇന്നലെ കൊല്ലം പോർട്ട് സന്ദർശിച്ച സൗകര്യങ്ങൾ വിലയിരുത്തി കൊല്ലം പോർട്ട് അധികൃതരുമായി ചർച്ചയും നടത്തിയിരിക്കുകയാണ് ഗോൾഫിൻ ഡ്രില്ലിങ്ങിന്റെ പരിവേഷണ മൃഗായ ബ്ലാക്ക് ഫോർഡ് ഡോൾഫിൻ നിലവിൽ ആൻഡമാനിൽ പരിവേഷണത്തിനുള്ള ഒരുക്കത്തിലാണ് അവിടെ ഓഗസ്റ്റിൽ പരിവേഷണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ അതിനു പിന്നാലെ കൊല്ലം തീരത്തേക്ക് എത്തും ആര്യ സർവീസസ് ലിമിറ്റഡ് എം ഡി യാക്കൂബ് ലൊക്കേഷൻ മാനേജർ പി ബി കൃഷ്ണകുമാർ പോർട്ട് ഓപ്പറേഷൻ മാനേജർ കെ അനൂപ് കൃഷ്ണൻ കേരള മാരറ്റൈം ബോർഡ് റീജിയണൽ ഓഫീസർ ഇൻചാർജ് ക്യാപ്റ്റൻ പി കെ അരുൺകുമാർ പൾസർ ആർ സുനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകളും ചർച്ചകളും കൊല്ലം തീരത്ത് നാല്പത്തെട്ട് കിലോമീറ്റർ അകലെ ആഴക്കടലിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് പര്യവേഷണം കൂറ്റൻ റിഗായ ബ്ലോക്ക് ഫോർഡ് ഡോൾഫിനിൽ ഹെലിപ്പാഡും ഇതിന് പുറമേ ഓയിൽ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് എത്താൻ ആ ആശ്രമം മൈതാനത്ത് ഹെലിപ്പാഡ് സൗകര്യങ്ങളും പരിശോധിക്കും റിഗിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാറും ഇവർക്ക് നഗരത്തിലെ ഹോട്ടലുകളിലായിരിക്കും താമസ സൗകര്യം പരിവേഷണത്തിനിടെ അപകടങ്ങൾ ഉണ്ടായാൽ പ്രവേശിപ്പിക്കാൻ ആശുപത്രി സൗകര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ആഴക്കടലിൽ ഒരു വർഷം എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിതം സ്ഥലനിർണ്ണയത്തിന് അതിനൂതന ജി പി എസ് സാങ്കേതിക വിദ്യ സീസ്മിക് സർവേ വെസലുകൾ ഇന്ധന സാന്നിധ്യം പരിശോധിക്കും റിഗ് ഉപയോഗിച്ച് മുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ എണ്ണക്കിണർ സ്ഥാപിക്കും ഇതിനുശേഷം ആഴക്കടലിൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കും കിണറിൽ നിന്ന് ഇന്ധനം ശേഖരിക്കാൻ പൈപ്പ് ലൈന് തേടുന്നത് വാതക ഇന്ധന സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന ചെലവ് ഏകദേശം അഞ്ഞൂറ്റി കോടി രൂപയാണ്